മർദാനി 2. റാണി മുഖർജി ഇപ്പോൾ ഒരു മെയിൻ സ്ട്രീം ഹിന്ദി സിനിമയുടെ ആ ഒരു മോഡിലില്ല. പക്ഷെ എന്നാൽ പോലും ഷീ കംസ് വൺസ് ഇൻ എ വൈൽ വിത്ത് സം ബ്രില്യൻ ഫിലിംസ് ലൈക്ക് മർദാനി 2. നേരത്തെ വന്ന മർദാനി എന്ന 2014 സിനിമയുടെ ഒരു സീക്വൽ ആയിട്ടാണ് ഇതിൽ വരുന്നത്. ഒരു പോലീസ് ഓഫീസർ ഹൂ ഈസ് ലൈക്ക് നോ നോൺസെൻസ് അബ്സല്യൂട്ട് ടു ദ പോയിന്റ്. പക്ഷേ എന്നാലും ആ പോലീസ് ഓഫീസർ വളരെ ടഫ് ക്യാരക്ടറാണ്. ഒരുപാട് ഈ പറയുന്ന പോലെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്ത് വരുന്നതാണെങ്കിൽ പോലും ഇവൻച്വലി ഷീ ഈസ് എ ലേഡി എന്ന് പറയുന്ന ഒരു മൂഡ് ഈ സിനിമയുടെ പല സ്ഥലങ്ങളിലും കൃത്യമായിട്ട് അതിൻ്റെ ഡയറക്ടറും എഴുത്തുകാരും ആ സിനിമയുടെ സ്ക്രിപ്റ്റിലും കൊണ്ടുവന്നിട്ടുണ്ട്. അത് നല്ല അസലായിട്ട് റാണി മുഖർജി പോർട്രേ ചെയ്തിട്ടുണ്ട്. വി നോ ഷീ ഈസ് എ ഫൈൻ ആക്ട്രസ്, മേക്ക് നോ മിസ്റ്റേക്ക് അബൌട്ട് ദാറ്റ്. ആൻഡ് ആ ഒരു ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതി മാത്രമല്ല, ഐ മീൻ പലപ്പോഴും നമ്മൾ പത്രത്തിലൊക്കെ ഇപ്പോൾ പറഞ്ഞ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പല അക്രമങ്ങളും കണ്ട് നമ്മൾ ഹെൽപ്ലെസ് എന്ന് തോന്നുകയാണെങ്കിൽ ദിസ് കുഡ് ബി എ ഫിലിം ദാറ്റ് കുഡ് യുനോ നിങ്ങൾക്ക് വേറൊരു രീതിയിലൊരു ചിന്ത, അല്ലെങ്കിൽ യുനോ ഇറ്റ്സ് ഇതേപോലത്തെ ഒരുപാട് സിനിമകൾ ഇപ്പോൾ വരുന്നുണ്ടെങ്കിലും മർദാനി 2 ഇസ് ഡിഫറെൻറ്റ്. വൈ എന്ന് വെച്ചാൽ പല ഷോക്കിംഗ് ആയിട്ടുള്ള എന്താ പറയുക നമ്പേഴ്സും നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇതിൻ്റെ ഇടയിൽ പോലും വരുന്നുണ്ട്. ഇപ്പം ക്രൈം റെക്കോർഡ്സ് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരമാണെങ്കിൽ ഒരു വർഷം 2000 കൂടുതലാണ് 18 താഴെയുള്ള പയ്യന്മാർ, ബോയ്സ് ബിലോ ദ ഏജ് ഓഫ് 18, ഇതുപോലെ സെക്ഷൽ ഹരാസ്മെൻറ്റ് ആൻഡ് റേപ്പ് കേസുകളിൽ വിക്ടിംസ് ആവുന്നത്. അതായത് അത് റെക്കോർഡഡ് ഹിസ്റ്ററിയിൽ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് കൂടുതലായിരിക്കാം നമ്പേഴ്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ചിന്ത. അതായത് ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ അവർ കൺട്രി, അല്ലെങ്കിൽ ഈ ചുറ്റും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ, പല ആൾക്കാരുടെയും നിസ്സഹായത, അതൊക്കെ വളരെ ആ പറയുന്ന ഇമോഷണൽ റൈഡ് വളരെ ഇൻറ്റൻസ് ആയിട്ട് 2 താഴെയുള്ള സിനിമയാണ്. ഈ സിനിമയിൽ ഈ പറയുന്ന പോലെ സാധാരണ നമ്മുടെ ബോളിവുഡ് സിനിമയുടെ ഒരു മസാല എലിമെൻ്റ് ഒക്കെ ആയിട്ട് പാട്ടുകൾ കൊണ്ടുവന്ന് മൂഡ് ലൈറ്റ് ആക്കുന്നു വേറൊരു, അതൊന്നുമില്ല. പ്യുവർ ദ ഫിലിം തുടക്കം മുതൽ അവസാനം വരെ ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ പിടിച്ചു നിർത്തുന്നു. ആ ഇൻറ്റൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ നടീ നടന്മാർ പെർഫോം ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമകളുടെ കാര്യം പറയുമ്പോഴത്തേക്കും ആ നടിയുടെ പ്രാധാന്യം എന്ന് പറയുന്ന പോലെയല്ല, ഇതിലെ മെയിൽ സ്റ്റാർസിനും മെയിൽ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ വന്നേക്കുന്ന ആക്ടേഴ്സിന് ഈ പറയുന്ന ടെലിവിഷൻ ഫ്രെയിംസിലൂടെയൊക്കെ കണ്ട് പരിചിതമായിട്ടുള്ള ഒരുപാട് നടന്മാർ, ദേ കം ഔട്ട് വിത്ത് എക്സലന്റ് പെർഫോമൻസസ്. സോ യെസ്, ഈ പറഞ്ഞ പോലെ ഡയറക്ഷൻ ടൈറ്റാണ്, ഈ പറഞ്ഞ പോലെ നല്ല പെർഫോമൻസുകൾ സ്പെഷ്യലി ഫ്രം റാണി മുഖർജി ഹു ഹാസ് കം ഔട്ട് വിത്ത് എ സ്റ്റെല്ലാർ പെർഫോമൻസ്. ഈ വർഷം ഇറങ്ങിയതിൽ ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമകളിൽ ദിസ് ഹാസ് ടു ബി വൺ ഓഫ് ദ ബെസ്റ്റ്. ഡെഫിനറ്റ്ലി നമ്മളെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിന്തകളെ പല സൈഡിൽ നിന്നും ഇഗ്നൈറ്റ് ചെയ്യുന്ന പല പോയിന്റുകളും മർദാനി 2 എന്ന സിനിമയിൽ ഒളിച്ചിരിപ്പുണ്ട്. സോ യെസ്, ദിസ് ഈസ് എ ഫിലിം ദാറ്റ് യു ഗൈസ് ഷുഡ് വാച്ച്. പിന്നെ ഈ സിനിമയുടെ ഒരു ചില സമയങ്ങളിൽ നമ്മൾ കണ്ടുവരുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു ഒരു അൺഈസിനെസ് ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ ചുറ്റും നടക്കുന്ന പല റിയൽ ലൈഫ് ഇൻസിഡൻസും ബേസ് ചെയ്തൊരു സിനിമ വരിക എന്ന് പറയുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ആ ഒരു അൺഈസിനെസ് നമുക്ക് ഫീൽ ചെയ്യണം എന്നുകൂടി ഇതിൻ്റെ ഫിലിം മേക്കേഴ്സ് ചിന്തിക്കുന്നുണ്ട്. സോ യാ, ദാറ്റ്സ് അബൌട്ട് മർദാനി 2 എന്ന് പറയുന്ന ഫിലിം. ഡു ഗോ ആൻഡ് വാച്ച് ഇറ്റ്. കാരണം ഒബ്വിയസ്ലി നമ്മുടെ ഇപ്പോൾ നടക്കുന്ന ഒരു ഒരു ചുറ്റും പത്രങ്ങളിലും വാർത്തകളിലൂടെയൊക്കെ കാണുന്ന പല ഇൻസിഡൻസിനെയും വേറൊരു പെർസ്പെക്റ്റീവിലൂടെ കാണിക്കുക മാത്രമല്ല, പല രീതിയിൽ നമ്മുടെ തോട്ട്സ് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. പ്ലസ് യു ഗെറ്റ് ടു സീ സം എക്സലന്റ് പെർഫോമൻസ് എസ്പെഷ്യലി ഫ്രം റാണി മുഖർജി എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ഫിലിം, വൺ ഓഫ് ദ ബെസ്റ്റ് ഫീമെയിൽ ഓറിയൻറ്റഡ് ഫിലിംസ് ഓഫ് 2019. ദാറ്റ്സ് മർദാനി 2 ഫോർ യു. പീസ്.